ദിവാലി ഡെയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ജയ്പൂർ ടു ഡൽഹി യാത്രയിലാണ്. അപ്പോൾ യാത്ര മധ്യേ ഞാൻ കാണുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്ത്. ഈ കാണുന്ന ട്രക്കുകളുണ്ടല്ലോ, ഇതെല്ലാം ഡൽഹിക്ക് കയറാൻ കിടക്കുന്ന ട്രക്കുകളാണ്. നമ്മളിപ്പോൾ കാണുന്നത് കർഷക സമരം ഉണ്ടല്ലോ, കർഷക സമരത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ കാണുന്നത്. നാഷണൽ ഹൈവേയിൽ അവർ ടെൻറ്റ് കെട്ടി ഇങ്ങനെ താമസിച്ചത് ഇപ്പോൾ ഒരു വർഷത്തിന് മേലേ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ വണ്ടികൾക്കൊക്കെ സർവീസ് റോഡിൽ കൂടെ ഒന്ന് കയറിപ്പോൾ അവർ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു അനുമതി തന്നിട്ടുണ്ട്. ട്രക്കുകളൊക്കെ ഗ്രാമങ്ങളിൽ കൂടെ റീറൂട്ട് ചെയ്ത് അവർക്ക് ഒരു 1 to 2 hours മേലെയൊക്കെ തന്നെ എടുക്കും. ഇതിപ്പോൾ കാണുന്നത് രാജസ്ഥാൻ ഹരിയാന ബോർഡറാണ്. ഇവിടെ ഈ ഒരു പാർട്ടിലാണ് അവർ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒന്ന് ഷെയർ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഞങ്ങളുടെ സ്വന്തം പെറ്റൽസിലെത്തി. ഇപ്പം നാട്ടിൽ പോകുമ്പോൾ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ എനിക്കിപ്പോൾ ജയ്പൂരിൽ നിന്ന് ഇവിടോട്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരുപാട് കാലമായിട്ട് ഇവിടെ താമസിക്കുന്നില്ലേ, അതിൻ്റെ ആ ഒരു 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 ഇതുണ്ടല്ലോ, അതാണ്. ഇന്ന് ഇവിടെ മ്യൂസിക് ബാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് വൈകിട്ട് നമുക്ക് അതും കാണാം. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞങ്ങളും ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഈവനിങ് ഫംഗ്ഷന് കൂടാൻ ഞങ്ങളും അങ്ങനെ ബാൻഡിൻ്റെ ഒപ്പം കൂടി. We have Vinod and Raju on tour. Let's do this. Joining them on violin, we have Sultan and Umair on percussions. Let's do this. ദീപാവലി 5 days ഫെസ്റ്റിവൽ ആണല്ലോ. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ധൻ തേരസ് ആണ്. ഇതൊരു സാൻസ്കൃത് വേർഡാണ്. ധൻ എന്ന് പറഞ്ഞാൽ ധനം എന്ന് തന്നെയും തേരസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ 13 ആണ്. അതുപോലെ ഇത് വരുന്നത് ഹിന്ദു കലണ്ടർ അനുസരിച്ച് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ദിവസമാണ്. ഇന്നേ ദിവസം നമ്മൾ പൂജിക്കുന്നത് ധന്വന്തരി ഭഗവാനെയും ലക്ഷ്മി ദേവിയെയുമാണ്. അതുപോലെ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് പാലാഴി കടയുമ്പോൾ ധന്വന്തരി ഭഗവാൻ കലശവുമായി പ്രത്യക്ഷപ്പെട്ടു, ആയുർവേദ കൂട്ടു നിറഞ്ഞ കലശവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അതുപോലെ തന്നെ 2016 മുതൽ ഈ ഡേ നാഷണൽ ആയുർവേദിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നേ ദിവസം നമുക്ക് നല്ല ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. മെറ്റൽ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, അതുപോലെ സ്വർണം, വെള്ളി, വാഹനം എന്തു വേണേലും വാങ്ങും. ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങുന്നു. ഞാൻ വാങ്ങിയ പാത്രങ്ങളാണിത്. ഈ ഗ്ലാസ് ബൗള് എനിക്കിഷ്ടമായി, അതുകൊണ്ട് വാങ്ങി എന്ന് എത്രയേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ വേറെയും ഒരുപാട് കഥകളുണ്ട്, എങ്കിലും എനിക്ക് ഈ സ്റ്റോറിയുടെ കൂടെ പോകാനാണ് കൂടുതലിഷ്ടം. ഇന്ന് ദീപാവലിയുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മുടെ കോളനിയുടെ ചെറിയ ഗേറ്റ് കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഈ സൈക്കിളുകളെല്ലാം ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സൈക്കിളുകൾ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതുപോലെ റോഡിൻ്റെ ഒരു സൈഡിൽ കാണുന്ന ഇത് കാഴ്ചകൾ കണ്ടല്ലോ, ഇത് മണ്ണിൻ്റെ വിളക്കുകൾ, അതുപോലെ മണ്ണിൽ തീർത്ത മനോഹരമായ ഷോ പീസസുമാണ്. നന്നായിട്ട് അവരത് പെയിൻറ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതെല്ലാം ഫ്രഷ് പൂക്കളാണ്. ഒന്നും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനവും നമുക്ക് കാണാൻ കിട്ടില്ല. അതുപോലെ ഈ പ്രാവശ്യത്തെ ദിയകളൊന്നും തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്തൊക്കെയുള്ള ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല വരുമാന മാർഗവും കൂടെ. അവർ ദീപാവലിയോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ഇങ്ങനെ വിളക്കുകളും ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കാൻ ഇവിടെ കൊണ്ടുവരും. ഇതെല്ലാം വിറ്റ് പോവുകയും ചെയ്യും. അതുപോലെ ദാ ഈ കുട്ടി എന്നോട് പറയുന്ന ഈ ലക്ഷ്മിയുടെ മൂർത്തി വാങ്ങാനാണ്. അതായത് ഒരു പ്രാവശ്യത്തെ ലക്ഷ്മി അടുത്ത പ്രാവശ്യം അവർ ഉപയോഗിക്കില്ല. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഒന്നുകിൽ അത് വെള്ളത്തിലൊഴുക്കി കളയുക, അല്ലെങ്കിൽ അത് ആലിൻ്റെ ചോട്ടിൽ കൊണ്ടുപോകും. റോഡിൻ്റെ ഒരു സൈഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒരു സൈഡ് ഈ ദിയകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും വാങ്ങി കുറേ ദിയകൾ. വിശ്വാസം അതാണെന്നല്ലോ, പുതിയതായിട്ടുള്ള ദിയകളിൽ മാത്രമേ വിളക്കുകൾ കത്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ വിശ്വാസം തെറ്റിക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെ ഞാനും വാങ്ങിച്ചു കുറച്ച് ദിയകൾ. അതുപോലെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നല്ലോ പുതിയ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതെന്ന്. പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും തന്നെ നിങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതുപോലെ ക്യാൻഡിൽസും ഒന്നും തന്നെ ഇവിടെ വിൽക്കാൻ ഇവർ വെക്കുന്നതല്ല. എല്ലാം നമ്മൾ വിളക്ക് കത്തിക്കുന്നു, അതുപോലെ ഫ്രഷായിട്ടുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. ആ ഒരു രീതിയാണ്. ഇത് പൂജയ്ക്കല്ല കേട്ടോ, ഇത് നമ്മുടെ മെയിൻ വാതിൽ അലങ്കരിക്കാൻ വേണ്ടിയുള്ളത്. അതായത് ലക്ഷ്മി ദേവി വരുമ്പോൾ നമ്മൾ ദേവിയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട് മനോഹരമായി അലങ്കരിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ കഥ. ഞാനും ഒന്നിലും പിന്മാറാറില്ല. എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കാരണം ഞാൻ തന്നെ ഇതെല്ലാം തന്നെ ചെയ്യും. പിന്നെ ഇത് രംഗോളി കളേഴ്സാണ്, ഉപ്പിൽ കളർ മിക്സ് ചെയ്ത് വരുന്നതാണ്. ഈ ആള് എല്ലാ വർഷവും ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എല്ലാ വർഷവും കളർ വാങ്ങിക്കുന്നതും. അതുപോലെ പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ തിരിയാണ്, അതും വാങ്ങി. പിന്നെ എടുക്കുന്നത് പ്ലേറ്റുകളാണ്, ദിയ കത്തിച്ചു വെക്കാനുള്ള പ്ലേറ്റുകളാണ്. വാങ്ങിയില്ല കേട്ടോ, ഭയങ്കര വിലയാണ് പറയുന്നത്.
ഇലക്ട്രിക് ഷോപ്പിലെ ലാസ്റ്റ് മിനിറ്റ് റഷ് ആയത് ഇത് പിന്നെ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിനകമാണ്. നമുക്കൊരു വിൻഡോ ഷോപ്പിംഗ് നടത്തിയല്ലോ, മനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്ത്. ഒന്ന് കണ്ടാലോ നമുക്ക്. सबको यही देती संदेशा, दीपावली गली गली बन के खुशी छाई रे, रोशनी की चादर. ഹിന്ദി ഇടുന്ന ആൾക്കാരാണ് സൈഡിൽ. ഇന്ന് ഛോട്ടി ദിവാളി അല്ലെങ്കിൽ നരക ചതുർദശി എന്നാണ് പറയപ്പെടുന്നത്. സൂര്യോദയത്തിന് മുമ്പ് തന്നെ എള്ളെണ്ണ തേച്ച് കുളിച്ച ശേഷം വിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ അമ്പല ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് പറയും. അതുപോലെ തന്നെ സന്ധ്യാ നേരത്ത് 13 മൺവിളക്കുകളിൽ എള്ളെണ്ണ ഒഴിച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കത്തിച്ചു വെക്കുന്നത് യമരാജിനു വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അകാല മൃത്യുവിൽ നിന്നും മോചനം കിട്ടുമെന്നും, നമ്മൾ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടുമെന്നും, പിന്നെ നമ്മുടെ മരണശേഷം നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ പറ്റുമെന്നൊക്കെയാണ് വിശ്വാസം. പിന്നെ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമെന്നും ഹനുമാന്റെ ജന്മദിനം എന്നൊക്കെയും വിശ്വാസമുണ്ട്. വിശ്വാസം എന്തായാലും വിളക്ക് വെക്കുന്ന നല്ലൊരു സന്ധ്യാ നേരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ദീപാവലിയുടെ മെയിൻ ഡേ ആയ തേർഡ് ഡേ ആണ് ലക്ഷ്മി പൂജ. രാവിലെ തന്നെ മോളും ഞാനും രംഗോളി ഇടിയിലും വീടിൻ്റെ പൂ കൊണ്ടുള്ള ഡെക്കറേഷൻ പരിപാടികളും ഒക്കെ തീർത്തു. കാര്യം ഇടയ്ക്ക് ഗസ്റ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റ് ഷെയറിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെ കാണും ഒക്കെ പരിപാടികളുണ്ട്. ഈവനിങ് ആണ് പൂജ നടക്കുന്നത്. പൂജാരി നേരത്തെ നമ്മൾക്ക് ടൈമൊക്കെ തരും, ഇന്ന ടൈമിലാണ് പൂജ എന്ന്. എല്ലാ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ ഇന്ന് വൈകിട്ട് പൂജയുണ്ട്. നമ്മുടെ എല്ലാ വീട്ടിലും അതുപോലെ ലക്ഷ്മി പൂജയും കാണും. അതിനുശേഷമാണ്, പൂജയ്ക്ക് ശേഷമാണ് നമ്മൾ വീടുകളിൽ നിന്ന് ദിയ കത്തിച്ച് പുറത്തേക്ക് ദിയയുമായിട്ട് ഇറങ്ങുന്നത്. തെളിയിച്ച ശേഷം പുറത്തെ കാഴ്ചകൾ കാണാൻ ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ പടക്കങ്ങൾ കത്തിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണെങ്കിൽ കൂടിയും കുട്ടികൾ അത്യാവശ്യം പൂത്തിരിയൊക്കെ പിടിച്ച് കത്തിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സ്റ്റോറി നമുക്കൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. 14 വനവാസത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയും ലക്ഷ്മണനുമായി അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അയോധ്യ നിവാസികൾ മൺവിളക്കുകൾ കത്തിച്ച് അവരെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് നമ്മൾ ഈ വിളക്കുകൾ തെളിയിക്കുന്നത്. അതായത് തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്നുള്ള ഒരു നല്ല മെസ്സേജാണ് ദീപാവലി നമുക്ക് തരുന്നത്. ഈ 3 പൂജകളാണ് ഞാൻ പ്രധാനമായിട്ടും വീട്ടിൽ ചെയ്യുന്നത്. എങ്കിലും 4 പൂജയും 5 പൂജയും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. 4 ചെയ്യുന്നത് ഗോവർദ്ധന പൂജയാണ്. അതായത് കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിന് നന്ദി അറിയിക്കുന്ന ദിവസമാണ് ഇത്. അതിരാവിലെ എണീറ്റ് ചാണകം കൊണ്ട് വീടിൻ്റെ മുന്നിൽ ഈ പർവ്വതത്തിൻ്റെ രൂപം ഉണ്ടാക്കിയ ശേഷം അതിൽ പൂജ ചെയ്തതിന് ശേഷം ഭഗവാന് ആഹാര സാധനങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നേ ദിവസമാണ് വിശ്വകർമ്മ പൂജയും നടത്തുന്നത്. ദീപാവലിയുടെ 5 അവസാനത്തേതുമായ ദിവസത്തെ പൂജയാണ് ഭായ്ദൂജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രക്ഷാബന്ധന് സമാനമായിട്ടുള്ള ഒരു പൂജയാണ്. സഹോദരി സഹോദരന് തിലകം ചാർത്തി സഹോദരന് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണോ അത് തയ്യാറാക്കി സഹോദരനെ വിളമ്പുകയാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ്. ഇത് സൂചിപ്പിക്കുന്നത് സഹോദരൻ്റെ ദീർഘായുസ്സിനും സന്തുഷ്ടമായ ജീവിതത്തിനുമായി സഹോദരിയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതാണ് ദീപാവലിയുടെ 5 എനിക്കറിയാവുന്ന ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റും കുറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. വേറെയും സ്റ്റോറികളൊക്കെ ഉണ്ടാക്കി എനിക്കറിയാവുന്ന സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇത്തിരി കൂടിയത് ലെങ്താണ്. ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ഇത് ഫുൾ കാണണമെന്നുള്ളത്. ഇഷ്ടമുള്ളവർ കാണുക, സ്റ്റോറി അറിയാൻ ആഗ്രഹമുള്ളവർ കാണുക, അത്രമാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. വീണ്ടും പുതുമ നിങ്ങൾക്ക് വളരെ പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ദീപകാഴ്ചകളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമുള്ളവർ കാണുക. ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് താങ്ക്സ്.
अपने तिलक लगाए आज अपने भाग हम सवारी।